വെൽ പ്ലാൻഡായി ട്രിപ്പ് എക്സിക്യൂട്ട് ചെയ്ത് ഡെസ്റ്റിനേഷൻ എത്തുമ്പോൾ അവിടെയുള്ള ആളുകൾക്ക് വീഡിയോ എടുക്കുന്ന ഭയമാണെന്ന് പറഞ്ഞാൽ എന്തോ? നമ്മൾ ഖിനാലിക്കിലാണുള്ളത്, ദ ഹയസ്റ്റ് വില്ലേജ് ഇൻ അസർബൈജാൻ. വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ 154 സ്ഥാനത്താണ് ഈ രാജ്യം. അറിയപ്പെടുന്ന ഒരു ലാംഗ്വേജ് ഫാമിലിയുമായും ബന്ധമില്ലാത്ത കെച്ച് എന്ന സ്വന്തം ഭാഷ സംസാരിക്കുന്ന, പരമ്പരാഗതമായ അനിമിസ്റ്റിക് വിശ്വാസങ്ങളും ഇസ്ലാമും പിന്തുടരുന്ന നൊമാഡുകളായ ആളുകളുള്ള ഖിനാലിക്. റെഡ് വില്ലേജിനോട് വിട പറഞ്ഞ് ഖിനാലിക്കിലേക്ക് യാത്ര തുടരുമ്പോൾ എന്തൊക്കെ വീഡിയോ എടുക്കണമെന്നതിൽ ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു മനസ്സിൽ. എന്നാൽ അവിടെ എത്തുമ്പോൾ വീഡിയോയ്ക്ക് മുന്നിൽ വരാൻ വൈമുഖ്യം കാണിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളെയാണ് ഞങ്ങൾ കണ്ടത്. റെഡ് വില്ലേജിൽ നിന്ന് ഖിനാലിക്കിലേക്കുള്ള യാത്ര കസ്രേഷ് വനത്തിനുള്ളിലൂടെയായിരുന്നു. വനത്തെ കീറിമുറിച്ചു കൊണ്ടുപോകുന്ന ചെറുപാതയിലൂടെ അസർബൈജാന്റെ ദേശീയ വാഹനം എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന ലാട തലങ്ങ് വിളങ്ങും പായുന്നുണ്ട്. സൂര്യകിരണങ്ങളുടെ പൊൻപ്രഭയിൽ നാട്ടിൻപുറത്തുകൂടെ ഒരു വിൻറ്റേജ് പ്രീമിയർ പത്മിനി പോകുന്നതൊന്ന് ഇമാജിൻ ചെയ്തു നോക്കിയ ഈ പറഞ്ഞ അസർബൈജാനിലെ ഒരു സാധാ കാഴ്ച. വളരെ പെട്ടെന്ന് തന്നെ വിവിധ ടെറൈനുകൾ മാറി മാറി വരുന്ന ഒരു സ്ഥലം പോലെയാണ് അസർബൈജാൻ അനുഭവപ്പെട്ടത്. ക്യൂബ വിട്ടു കഴിഞ്ഞപ്പോൾ ആകെ മൊത്തം പച്ചപ്പാണ്. പാവപ്പെട്ടവൻ്റെ സ്വിറ്റ്സർലാൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. മനോഹരമായ ഭൂമിയാണെങ്കിലും ദാരിദ്ര്യം അത്രമേൽ പ്രകടമാണ്. നമ്മൾ പോകുന്ന വഴികളിൽ ഒരുപാടിടത്തായി ചെമ്മരയാടുകളെ കാണാം. അസർബൈജാൻ കാർപ്പറ്റ് നിർമ്മിക്കുന്നത് മോസ്റ്റ്ലി വൂൾ ഉപയോഗിച്ചാണ്. ഇവിടെ നിന്നങ്ങോട്ട് കുറച്ചു ദൂരം ചെങ്കുത്തായ പർവ്വതനിരകളും ഇടുങ്ങിയ റോഡുമാണ്. വീതി കുറവാണെന്നുള്ളൂ, റോഡിൻ്റെ നിലവാരം നല്ലതാണ്. ഈ മലനിരകൾ തന്നെ പല പല വർണ്ണത്തിലുള്ളതാണ്. പോകുന്ന വഴികളിലായി ഒരുപാട് മലയോര ഗ്രാമങ്ങളുണ്ട്. ഇതാണ് നമ്മൾ 360 വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന സെറ്റപ്പ്. എന്തുകൊണ്ട് ഖിനാലിക് നമ്മൾ തിരഞ്ഞെടുത്തു? വൈ ഖിനാലിക്? സീ ലെവലിന് 2350 മീറ്റർ മുകളിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വത ഗ്രാമമാണ് ഖിനാലിക്. കഴിഞ്ഞ യാത്രയിൽ നാം പോയ ഉഷ്കുലിക്കും മൂയറേ 5000 വർഷം പുറകിലേക്ക് അൽബേനിയൻ കൊക്കേഷ്യൻ കാലഘട്ടത്തിലേക്ക് വംശപരമ്പര നീളുന്ന ഖിനാലിക്. ഒറ്റപ്പെട്ട ദുർഘടമായ പാതകളായത് കാരണം നൂറ്റാണ്ടുകളോളം സംരക്ഷിക്കപ്പെട്ടു പോയ ഖിനാലിക്കിലേക്ക് ഒരു റോഡുണ്ടാകുന്നത് 2006 പ്രസിഡന്റിന്റെ സന്ദർശനത്തോടെയാണ്. ഞങ്ങൾ അവിടെ എത്തുമ്പോൾ ഒരാളൊഴിഞ്ഞ ചെറുഗ്രാമം പോലെയാണ് അനുഭവപ്പെട്ടത്. ചെമ്മരിയാടിൻ്റെയും ടർക്കിക്കോഴികളുടെയും ശബ്ദങ്ങൾ മാത്രം. ഇവിടെ ജീവിതം വളരെ ബുദ്ധിമുട്ടാണ്. സെപ്റ്റംബർ മാസത്തിൻ്റെ അവസാനത്തോടുകൂടി മഞ്ഞുവീഴ്ച തുടങ്ങും. പിന്നീട് ഒരു 6 മാസം നീണ്ടു നിൽക്കുന്ന മഞ്ഞുവീഴ്ച ഏപ്രിൽ മാസത്തോടുകൂടിയാണ് ഒന്ന് അവസാനിക്കുന്നത്. -21°C വരെ തണുപ്പ് പോകുന്ന ഇവിടം റോഡ് ബ്ലോക്കാവുക മാത്രമല്ല ചെയ്യുന്നത്, ഇവിടെയുള്ള ആട്ടിടയന്മാരെ കുറച്ചുകൂടി ചൂടുള്ള ഏരിയകളിലേക്ക് റീലൊക്കേറ്റ് ചെയ്യാൻ നിർബന്ധിതരാക്കും. ഇക്കാണുന്ന വീടുകളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് തൊട്ടടുത്തുള്ള ഗുഡിയാൽ നദിയിൽ നിന്നെടുത്ത പാറക്കല്ലുകൾ അടുക്കിയടുക്കി വെച്ചാണ്. ഇവിടെ വീടുകളുടെ മതിൽ പണിതിരിക്കുന്നത് ടെസക് എന്നിവർ വിളിക്കുന്ന ഉണക്കിയ ചാണകത്തിൻ്റെ കട്ടകൾ കൊണ്ടാണ്. 6 മാസത്തോളം നീണ്ടു നിൽക്കുന്ന മഞ്ഞുകാലത്ത് പട്ടണവുമായുള്ള ബന്ധങ്ങളെല്ലാം നഷ്ടമാകുമ്പോൾ ഈ ബയോഫ്യൂവൽ മാത്രമാണ് ഇവർക്ക് ആശ്രയം. ഞങ്ങളവിടെ എത്തുമ്പോൾ ആ വീടുകളിലെ ഓരോ സ്ത്രീകളും തണുപ്പുകാലത്തെ വരവേൽക്കാനായി ഈ ടെസക് അട്ടിയാട്ടിയായി അടുക്കി വെച്ച് മതിലുകൾ പണിയുകയായിരുന്നു. ആട് വളർത്തലും അതുമായി ബന്ധപ്പെട്ട ജോലികളുമാണ് ഇവിടുത്തെ ആളുകളുടെ പ്രധാന വരുമാനം. ഖിനാലിക്കിന് മാത്രം ഒരു വ്യത്യസ്തമായ നെയ്ത്ത് രീതിയുണ്ട്. ഇവിടുത്തെ കമ്പിളി കൊണ്ടുണ്ടാക്കിയ ഷോളുകൾ ക്യൂബ മൊത്തം പ്രസിദ്ധമാണ്. തുടക്കത്തിൽ പറഞ്ഞില്ലേ ഇവിടെ ആളുകൾ ക്യാമറ കാണുമ്പോൾ ഓടി ഒളിക്കുന്നുണ്ടെന്ന്? ലിറ്ററലി അവർ ഒളിച്ചൊക്കെ ഇരിക്കുന്നുണ്ട്. ഞാനിക്കാരെ അവിടെ വെച്ച് കമ്പനിയായ ഒരാളോട് ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ മറുപടി ഞങ്ങളെ വളരെയധികം അസ്വസ്ഥരാക്കി.
അവർക്ക് അവകാശമില്ല. ഖിനാലിഗുമായി സംബന്ധിച്ച് ദൃശ്യമാധ്യമങ്ങളിൽ അഭിപ്രായം പങ്കുവയ്ക്കാൻ പോയിട്ട് അവരുടെ സ്വന്തം നാടിനെപ്പറ്റി ഒരു വീഡിയോയിൽ സംസാരിക്കാനോ സോഷ്യൽ മീഡിയയിൽ അഭിപ്രായം പങ്കുവയ്ക്കാനോ അവർക്ക് വിലക്കുണ്ട്. ഗവൺമെൻറ് ഓഫീഷ്യലുകൾ മാത്രം ഖിനാലിഗിനെ പറ്റി സംസാരിക്കും. ഇതല്ലാതെ ആരെങ്കിലും ഈ നാടിനെപ്പറ്റി സോഷ്യൽ മീഡിയയിലൂടെ പോലും സംസാരിച്ചാൽ അവർ നിയമ നടപടികൾ നേരിടേണ്ടി വരും. 2021 ഡിസംബറിലെ മീഡിയ സെൻസർഷിപ്പ് ബില്ലിന് ശേഷം സ്ഥിതിഗതികൾ കൂടുതൽ വഷളായി. വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ 154 സ്ഥാനത്ത് നിൽക്കുന്ന അസർബൈജാനുമായി മത്സരിക്കുന്നത് 150 സ്ഥാനത്ത് നിൽക്കുന്ന നമ്മുടെ രാജ്യം ഇന്ത്യയാണെന്ന് ആലോചിക്കുമ്പോൾ ആ ചിന്ത നമ്മളെ വല്ലാതെ അലട്ടുന്നുണ്ട്.